അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. എൻ്റെ പ്രിയപ്പെട്ട എല്ലാ സഹോദരങ്ങൾക്കും, ഞാൻ ഈ വോയിസ് ഇടുന്നത് ഇന്ന് മുതൽ SSLC പരീക്ഷ കേരളത്തിൽ ആരംഭിക്കുകയാണ്. ആ പരീക്ഷയിൽ വിജയം ഉണ്ടാകണം എന്ന് ദുആ ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പല വിദ്യാർത്ഥികളും നിരവധി വിദ്യാർത്ഥികളുടെ രക്ഷാകർത്താക്കളും വസീയത്ത് ചെയ്തിട്ടുണ്ട്. ഓരോ വിദ്യാർത്ഥിയുടെയും വിദ്യാഭ്യാസ ജീവിതത്തിലെ ഒരു ടേണിംഗ് പോയിൻ്റായ ഈ ഇന്ന് മുതൽ ആരംഭിക്കുന്ന SSLC പരീക്ഷയിൽ നല്ല നിലയിൽ മാർക്ക് വാങ്ങി വിദ്യാഭ്യാസ രംഗത്ത് മുന്നോട്ടുള്ള പോക്ക് സുഗമമായി, വിദ്യാഭ്യാസത്തിലൂടെ നേടുന്ന നേട്ടങ്ങൾ കൊണ്ട് ഉമ്മത്തിനും സമൂഹത്തിനും ഗുണം ചെയ്യുന്ന അവസ്ഥയിൽ, എല്ലാ മനുഷ്യർക്കും ഗുണം ചെയ്യുന്ന അവസ്ഥയിൽ എത്തിച്ചേരാനുള്ള തൗഫീഖ് ജഗന്നിയന്താവായ നാഥൻ നൽകുമാറാകട്ടെ എന്ന ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. പരീക്ഷ എഴുതുന്ന കുട്ടികൾക്ക് ഓർമ്മശക്തിയും പരീക്ഷ എഴുതാനുള്ള സാഹചര്യങ്ങളുമെല്ലാം ഉണ്ടാകട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു. മഹാന്മാരായ പണ്ഡിതന്മാരിൽ നിന്നും മറ്റും നാം നമുക്ക് കിട്ടിയിട്ടുള്ള അറിവുകളിൽ പെട്ട ഒന്നാണ് പരീക്ഷ എഴുതൽ പോലുള്ള നിർണായകമായ ഘട്ടങ്ങളിൽ പരീക്ഷാ ഹാളിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു 41 പ്രാവശ്യം യാ ഹഫീലു യാ ഹഫീലു യാ ഹഫീലു എന്നുള്ള ദിക്കർ, ടോട്ടൽ 41 പ്രാവശ്യം യാ ഹഫീലു എന്ന് ചൊല്ലണം. വീട്ടിൽ നിന്ന് പരീക്ഷയ്ക്ക് വേണ്ടി ഇറങ്ങുമ്പോൾ ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം എന്ന് പറഞ്ഞതിന് ശേഷം വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ ഇറങ്ങാൻ ആരംഭിക്കുമ്പോൾ യാഹ്റു യാഹ്റു എന്ന് 11 പ്രാവശ്യവും ചൊല്ലിയിട്ട് പോകുന്ന ആഹ്റു എന്നുള്ള അള്ളാഹുവിൻ്റെ നാമം, ഹഫീലു എന്നുള്ള അള്ളാഹുവിൻ്റെ നാമം, പിന്നെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ ഒരു 11 സൊലാത്ത്, നമ്മുടെ സൊലാത്തുൽ അനസിയയോ മറ്റേതെങ്കിലും സൊലാത്ത് ഇൻഷാല്ലാ ചൊല്ലുക. ഇതിൽ ഈ ആഹ്റു വീട്ടിൽ നിന്ന് ഇറങ്ങാൻ ആരംഭിക്കുന്ന ആ ഘട്ടത്തിലും യാ ഹഫീലു പരീക്ഷാ ഹാളിലേക്ക് അല്ലെങ്കിൽ സ്കൂളിലേക്ക് പോകുന്ന വഴിയിലും സൊലാത്തും ആ പോകുന്ന വഴിയിൽ ചൊല്ലുക. പിന്നെ എല്ലാവരും സുബ്ഹി നമസ്കാരം കഴിഞ്ഞ് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചിട്ട് പോവുക എന്നുള്ളതാണ് ഏറ്റവും പരമപ്രധാനമായ കാര്യം. മാതാപിതാക്കളും നമസ്കാര ശേഷം പ്രാർത്ഥിക്കുക, ഇതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. അല്ലാഹു തആല നമ്മുടെ എല്ലാവരുടെയും മക്കളെ സ്വാലിഹീങ്ങളാക്കുകയും അവരെ പഠനത്തിലും ബന്ധപ്പെട്ട കാര്യങ്ങളിലും നല്ല മികച്ച മുന്നേറ്റം ഉണ്ടാവുകയും ഒപ്പം അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട നിലയിൽ വളർന്ന് മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യുന്ന, ഉമ്മത്തിന് ഗുണം ചെയ്യുന്ന, സമൂഹത്തിന് ഗുണം ചെയ്യുന്ന, മുഴുവൻ സൃഷ്ടികൾക്കും ഗുണം ചെയ്യുന്ന മക്കളായി നമ്മുടെ മക്കളെ അള്ളാഹു മാറ്റുകയും ചെയ്യുമാറാകട്ടെ. എനിക്ക് വേണ്ടി എല്ലാവരും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.